എങ്ങനെയുണ്ട്? ആളുകൾ ഡ്രസ് തന്നെ തകർത്തില്ലേ? കെട്ട എങ്ങനെ തകർത്തില്ലേ? പക്ഷേ പൂക്കളുടെ എണ്ണം കൂടിപ്പോയ പോലെ നമുക്ക് വൈറ്റ് ഉണ്ടാവണ്ടാ. അടിച്ചു ഇപ്പോഴാണ് തകർത്തില്ലേ? ആരായാലും നോക്കില്ലേ? നമുക്കത് മതി. ഹലോ, നമസ്തേ, വെൽക്കം. ദിസ് ഈസ് യുവർ ടോണി. യു വാച്ചിങ് ടോണി സ്റ്റോറീസ്. മച്ചമേ, നമ്മളൊരു കിട്ടിയില്ല ഓണം ചാലഞ്ച്. ഞാൻ മുമ്പ് ചെയ്യാത്ത പോലത്തെ ഒരു ഡിഫറെന്റ് ആയിട്ടൊരു ഓണം ചാലഞ്ച് ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ടുഡേ ഈസ് സിക്സ്ത്. അപ്പൊ സിക്സ്തിനുള്ള കുറച്ച് പ്രത്യേകതയുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്നാണ് ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം. ഇന്ന് ഓണം സെലിബ്രേഷൻ എല്ലാ കാര്യങ്ങളും ഇന്നാണ്. അപ്പൊ എല്ലാ ആളുകളും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഓണം കോസ്റ്റ്യൂമിലായിരിക്കും കിട്ടുന്ന വീഡിയോസ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ എവിടേക്കാണ് നടത്താൻ പോകുന്നത് വെച്ചാൽ, ക്യൂൻസ് വാക്ക്വേ, സുഭാഷ് പാർക്ക്, പിന്നെ പനമ്പള്ളി, ഈ സ്ഥലങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അറിയില്ല എത്ര പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് നമ്മൾ വീഡിയോ നിർത്തുന്നതായിരിക്കും. മച്ചമായ നമുക്ക് നൈസർ വിട്ടാലാ. അപ്പം നമസ്കാരം മച്ചാൻസ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ, ലൊക്കേഷൻ അല്ല, നമ്മുടെ സ്വന്തം സുഭാഷ് പാർക്കിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാലഞ്ച്, ഫസ്റ്റ് ചാലഞ്ച് തുടങ്ങാൻ പോകുന്നത് ഇവിടെയാണ്. സംഭവം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ഓണം ചാലഞ്ചാണ്. ഞാൻ കൂടുതലായിട്ട് ഫസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ല. കുറച്ച് കുറച്ച് ചോദ്യങ്ങളും ചെറിയൊരു ഗെയിമും, അറ്റ് ലാസ്റ്റ് ഹാപ്പി ഓണം എന്ന് വിഷയത്തിൽ ചെറിയൊരു പരിപാടിയാണത്. നമ്മൾ സാധാരണ പല വ്ലോഗ്സും പല കാര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. സംതിങ് ഡിഫറെൻ്റ് ആയി എനിക്കും ചാലഞ്ച് ഒന്നും കേട്ടോ. ബിക്കോസ് ഇങ്ങനത്തെ വർക്ക് നിങ്ങൾ ഈ ചാനലിൽ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഓണം ചാലഞ്ചിലേക്ക് കടന്നാലാ. ഒളിച്ചിട്ട് അകത്തിട്ട് വരാം. ലിക്വിഡ് ഡോൺ മൈൻഡ് ഒന്ന് കീപ് ക്വൈറ്റ് ആയി നിൽക്കുക. അപ്പൊ മച്ചാമാരെ, നമുക്ക് കിടിലം കുറെ പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തം മഹാരാജസിലെ പിള്ളേരാണ്. ഫസ്റ്റ് ടീമിന്റെ പേരാണ് ബുദ്ധ, സെക്കൻഡ് ടീമിന്റെ പേരെന്തായിരുന്നു? ഓക്കെ ബിരിയാണി, ഞാൻ മറന്നു. അപ്പൊ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടന്നാലാ. ഫസ്റ്റ് ചോദ്യം എന്ന് വെച്ചാൽ, അതൊരു കോമൺ ചോദ്യമാണ്. ഓണം ഗെയിംസ് ആരെങ്കിലും കുറച്ചൊന്നും പറയോ? ഓണം ഗെയിംസ്, ഓണം ഗെയിംസ് അതൊരു അന്യായ മത്സരമായി പോയി. അപ്പൊ നമുക്ക് അടുത്തത് പുസ്തക ചോദ്യത്തിൽ കടക്കാം. ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ബോർഡറിൽ നിൽക്കുന്ന ഒരു കാള, കാള കാണാൻ വിടുന്നത് പാകിസ്ഥാനിലാണ്. പക്ഷെ അമേരിക്ക അവിടെ കൊടുക്കും. ഇത് മിക്കാരം മീഡിയാവും ഉറപ്പാണ്. അപ്പൊ അടുത്ത ചോദ്യം കിടക്കാം. 1-0. അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ, ഈ മരത്തിന്റെ പേര് പറഞ്ഞ് എപ്പോഴും വഴക്കാണ്. അല്ല, അല്ല വാഴയല്ല മോനെ, അല്ല വാഴയല്ല, വാഴയല്ല. എപ്പോഴും ഈ മരത്തിന്റെ പേരും പറഞ്ഞ് എപ്പോഴും വഴക്കാ. നാട്ടിലൊക്കെ ഉള്ള ഒരു മരമാണ്. അല്ല, നിങ്ങൾ പരാജയപ്പെട്ടുന്നോ? ബുദ്ധ പരാജയപ്പെട്ടുന്നോ? അയ്യോ, വൻ പരാജയപ്പോ തോറ്റുപോയി കഴിഞ്ഞ കൊടിമരല്ല.
രണ്ടുപേർക്ക് അറിയില്ല ജാതി. അടുത്ത ചോദ്യം, ഒരാള് രാവിലെ 5 മണിക്ക് പശുവിനെ കറക്കാൻ വേണ്ടി പോയി, ആ സമയത്ത് ഭൂമി കുലുങ്ങി, അപ്പൊ അയാൾക്ക് എന്ത് കിട്ടും? ഒരാള് രാവിലെ പശുവിനെ കറക്കാൻ പോയി, അപ്പൊ ഭൂമി കുലുങ്ങി, അപ്പൊ എന്ത് കിട്ടും? ചോദ്യമാണ്, അങ്ങനെ മതി. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം. അപ്പൊ എത്ര നിങ്ങൾക്ക്? എത്ര? ഈ സാധനം ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്നില്ല, അത് വാങ്ങിക്കുന്ന യൂസ്. അങ്ങനെ ബുദ്ധ സ്കോർ ചെയ്തിരിക്കുന്നുട്ടാ. അപ്പൊ നിങ്ങൾക്ക് എത്ര? ഒന്നേ രണ്ട്. മെയ് മാസത്തിൽ ജനിക്കുന്ന തേനീച്ചയുടെ പേര്? മേബി. ഓക്കെ, ബിരിയാണി നല്ല അടിപൊളിയായിട്ട് വിജയിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ലെവലിലേക്ക് കടക്കാല്ലേ. ഏ, നമുക്ക് ഇവരെ കയറ്റി വിടാല്ലേ അടുത്ത റൗണ്ടിലേക്ക്? കുഴപ്പമില്ലല്ലേ, പാമ്പുള്ളേരല്ലേ. അടുത്ത അപ്പൊ ബലൂൺ ബ്ലാസ്റ്റിംഗ് ഗെയിം ആണ്. ആരാ വരുന്നത് കളിക്കാൻ? ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കണം. അപ്പൊ നിക്ക് നിക്ക് നിക്ക്, കൗണ്ട് ഡൗൺ കൊടുക്കോ, കൊടുത്താല നിങ്ങൾ കൊടുക്കോ. റെഡി, 1 2 3 പറ. പോയപ്പോല രണ്ടും പൊട്ടി. പക്ഷെ ആദ്യം വിജയിച്ചത് ഓക്കെ ബിരിയാണി ആട്ടാ. പക്ഷെ അന്ന് വെച്ചിട്ട് ബുദ്ധയ്ക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ലാണ്ടല്ല, ഗിഫ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്റെ വക ഒരു കൺഗ്രാചുലേഷൻസ്, നിങ്ങൾക്കും കൺഗ്രാചുലേഷൻസ്. തോറ്റി തോറ്റ തോറ്റന്നേക്കാം അല്ലേ, അത്രേ ഉള്ളോ? ഒരു ടീമിന്റെ പേരാണ് കുലിക്ക് സർബത്തും, അടുത്ത ടീമിന്റെ പേരാണ് കസ്കസ്. ഇങ്ങനെ പേര് കൂടിയല്ലേ. അപ്പൊ മച്ചന്മാരെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, വൈ ഈസ് ഓണം സെലിബ്രേറ്റഡ്? അമ്മു പറ. അമ്മു പറയണത് ഓണം നമ്മുടെ ദേശീയോത്സവമാണ്. അത് മാവേലി നാട്ടില് ജീവിച്ചിരുന്നപ്പ പുള്ളിക്കാരൻ ഭയങ്കര നല്ല നല്ല നാടായിരുന്നു നമ്മുടെ. പുള്ളി ഭരിച്ചോണ്ടിരുന്നപ്പ അപ്പ പുള്ളിയുടെ പുള്ളിയുടെ ഓർമ്മ ആ ഒരു ആ നാടിന്റെ എല്ലാവരും ഒത്തൊരുമ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഓണം. അത് തന്നെ, ഒരു ഒത്തൊരുമയ്ക്ക് വേണ്ടിട്ട്, ഒരു ഐക്യം കാണിക്കാൻ വേണ്ടിട്ട് ഒരു ദേശീയോത്സവം. അടുത്ത കുസൃതി ചോദ്യങ്ങളാണ്. ഒരിക്കലും മുട്ടയിടാത്ത കിളി? ബസ്സിലെ കിളി കറക്റ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ആന? വിച്ച് സൺ ഈസ് ഡേഞ്ചറസ്? വാദിക്കാനോ വിധി പറയാനോ പറ്റാത്ത കേസ്? വായ നോക്കാൻ ഡിഗ്രി എടുത്ത ആള്? നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് അമ്മ കയറ്റി വിടാം. അടുത്തത് നിങ്ങൾ അന്ന് ഡിസൈഡ് ചെയ്തോ? ആര് ആദ്യം വീർപ്പിച്ച് അറിയാലോ, പറയേണ്ട കാര്യമില്ലല്ലോ. അച്ഛന്മാരെ നമുക്ക് അടുത്തായിട്ട് ബലൂൺ ബ്ലാസ്റ്റിംഗ് കോമ്പറ്റീഷനിലേക്ക് കടക്കാം. ആവട്ടെ.
അപ്പൊ മച്ചമാരെ നമുക്ക് അടുത്ത് കിട്ടിയ പുതിയ മച്ചമാരെ നമുക്ക് മൂന്നാമത്തെ ഗ്രൂപ്പ് ആരാന്നറിയോ? പിന്നെ മഹാരാജ തന്നെയാണ്. ഏ പേരെന്താണ് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ? അതോ ലോകം. പേര് മാറ്റി, അവർ പേര് മാറ്റി. മഹാരാജായിരുന്നു, പേര് മാറ്റി. നിങ്ങൾ എന്താണ്? അതെന്താണ്? മഹാരാജാസ്, മഹാ പ്ലസ് രാജാസ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ. ആരാ മഹാബലി? മഹാബലി കേരള തമ്പുരാനി. തമ്പുരാനി മഹാബലി എന്ന് പറയുന്നത് മറ്റേ തലമുട്ടടിച്ച ചേട്ടൻ വന്നു. മഹാമനുഷ്യന്റെ തലമുട്ടടിച്ചു മൂപ്പര്. അപ്പൊ മൂപ്പര്, അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയാം. നമുക്ക് അടുത്ത കുസൃതി ചോദിച്ചു പറഞ്ഞാലോ. കയ്യിൽ ഇടാൻ പറ്റാത്ത വള. ബ്രോ കേട്ടില്ല, ബ്രോ ഉറക്ക പറയണ്ടേ? സൗണ്ട് ഇല്ല. അയ്യോ കാര്യമില്ലല്ലോ, പോയി പോയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. സ്ഥലം മാറുമ്പോൾ പേര് മറന്നു പറഞ്ഞു. ാണ് ആരും അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. മാടമ്പള്ളി തറവാട്ടിൽ ഡൈനിങ് ടേബിളിൽ ഒരു ഓറഞ്ചും ആപ്പിളും ഉണ്ട്. ഒരു ഓറഞ്ച് ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടി നടക്കാണ്. എന്താണ് കാരണം? ഈ മാടമ്പള്ളി തറവാട്ടെന്ന് വെച്ചാൽ ഈ മണിച്ചിത്ര താഴില്ലേ, അതാണ് സംഭവം. അവിടെ നിന്നൊരു സംഭാഷണം കൊണ്ടാണ് ഈ ഓറഞ്ച് തുള്ളിച്ചാടി നടക്കുന്നത്. ബലൂൺ ബ്ലാസ്റ്റിംഗ് ഗെയിം ആരാണ്?
മച്ചാമാരെ എങ്ങനെയുണ്ട് പ്രോഗ്രാം? അടിപൊളിയല്ലേ? എന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒരു വീഡിയോ ആണ്. ഞാൻ ഇതുവരെ എന്റെ ചാനൽ കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, എൻ്റെ പിന്നെ പാവൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ടുകളും ചെയ്യട്ടാ. ഉടൻ ഞാൻ അടുത്ത വീഡിയോസ്, വ്ളോഗ്സ്, സോഷ്യൽ എക്സ്പെരിമെന്റ്സ്, പ്രാങ്ക്സ് അക്സെട്ര അക്സെട്ര വരുന്നതായിരിക്കും. അതൊരു ചെറിയൊരു ബ്രേക്ക്.